ഹായ് നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ കഞ്ഞി കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹൽവി ഉണ്ടാക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു അത് കുറേ പേര് കണ്ടിട്ടുണ്ട് അതിൽ ഒരുപാട് പോസിറ്റീവ് മെസ്സേജ് ഉണ്ട് അല്ല ഒരുപാട് ഡൗട്ട്സും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ കഞ്ഞിവെള്ളവും അതുപോലെ അതിൽ കളറിന് വേണ്ടി ബീട്രൂട്ടുമാണ് ചേർത്തിരുന്നത് അപ്പം കുറച്ച് ആൾക്കാരുടെ ഡൗട്ട്സ് നിങ്ങൾ കളറ് വേറെ ആഡ് ചെയ്തിട്ടുണ്ടോ അതുപോലെ അതിൻ്റെ കോൺഫ്ലോറ് എന്നൊക്കെ ആയിരുന്നു അതൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റിയതാണോ എന്നൊക്കെ കുറച്ച് ആൾക്ക് ഡൗട്ട്സ് ഉണ്ട് അപ്പം നമ്മൾ ഇതിൽ വേറെ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല കോൺഫ്ലോർ നമ്മൾ ചേർത്തിട്ടില്ല അതേപോലെ കളറിന് വേണ്ടി വേറെ ഫുഡ് കളർ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അതേപോലെ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചവരുമുണ്ട് അപ്പൊ അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കൂടി വേണ്ടിയാണ് ഈ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഏർ ഇഷ്ടപ്പെട്ടിട്ട് ശ്രുതി പറഞ്ഞ ഒരാള് കഞ്ഞിവെള്ള അൽവി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഫോട്ടോ നമുക്ക് അയച്ചു തന്നായിരുന്നു ആ ഫോട്ടോ നിങ്ങളും കണ്ടു നോക്ക് നമ്മളെ ഉണ്ടാക്കിയതിനെക്കാളും പെർഫെക്റ്റ് ആയിട്ട് ശ്രുതി അത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ശ്രുതിക്ക് വയനാടൻ മഞ്ഞളിൻ്റെ വക ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസയെ അറിയിക്കയാണ് അപ്പൊ എല്ലാരും ഈ വീഡിയോ ഒന്ന് കാണാം നിങ്ങളെ വെറുതെ ഒഴുക്കി കളയുന്ന കഞ്ഞുവെള്ളം കൊണ്ട് ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് അൽവി ഉണ്ടാക്കി വെക്ക എന്നിട്ട് എല്ലാരും അഭിപ്രായം അറിയിക്കണം ട്ടോ ഒരു പാത്രത്തിലേക്ക് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഏത് ഏതരിൻ്റെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം കേട്ടോ ഒത്തിരി ഒസാദ അരി ആയാലും കുഴപ്പമില്ല അതിലേക്ക് ചെറുതായി മുറിച്ച ഒരു ബീട്രൂട്ടും കൂടി കൊടുക്കണം എന്നിട്ട് അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കണം തിളയ്ക്കുമ്പോ തന്നെ ബീട്രൂട്ട് കളറൊക്കെ ഇറങ്ങി നമ്മുടെ കഞ്ഞിവെള്ളത്തില് ചേർന്നോളും കഞ്ഞിവെള്ളത്തിന്റെ കളറൊക്കെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ അങ്ങനെ കളറൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ബീട്രൂട്ട് കഷ്ണങ്ങൾ അതിന് എടുത്തു മാറ്റണം അതിനുശേഷം അതിലേക്ക് പൊടിച്ച പഞ്ചസാരയും അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കണം ഇനി ഇതിലേക്ക് പൊടിച്ച ഏലക്കായും കുറച്ച് വെളുത്ത ഉള്ളും കുറച്ച് നട്ട്സും അതേപോലെ കുറച്ച് നെയ്യും കൂടി ചേർക്കണം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇത് നന്നായി ഇളക്കി വറ്റിച്ച് വരട്ടിയെടുക്കണം കേട്ടോ ഹൽവയുടെ പാകം ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെക്കണം ഫ്രിഡ്ജിലേക്ക് ഒന്നും വെക്കണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതി ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അത് നന്നായി തണുത്ത് സെറ്റായിട്ടുണ്ടാവും പിന്നെ ഇത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മുടെ ഹെൽത്തി ആയ സ്വാദിഷ്ടമായ കഞ്ഞി വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം വെറുതെ കളയുന്ന അല്ലേ ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും വരാം നന്ദി നമസ്കാരം